മലയാള സിനിമയിലെ എക്കാലത്തെയും ഒരു മികച്ച ഹാസ്യ നടനായിരുന്നു ബഹദൂർ. 1960-70 കാലഘട്ടങ്ങളിൽ പ്രശസ്ത നടൻ അടൂർ ഫാസിയുമായി ചേർന്ന് ഒരു ഹാസ്യ ജോഡി തന്നെ മലയാള സിനിമയിൽ ഇദ്ദേഹം സൃഷ്ടിച്ചു. ബഹദൂറിൻ്റെ അവസാന ചിത്രം ലോഹിതദാസ് സംവിധാനം ചെയ്യുന്ന ജോക്കർ ആണ്. പടിയത്ത് കൊച്ചുമോദീൻ്റെയും ഖദീജയുടെയും 9 മക്കളിൽ ഒരാളായി ജനിച്ച ബഹദൂർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചലച്ചിത്ര ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. ആദ്യകാലത്ത് തൻ്റെ അഭിനയ ജീവിതം ബഹദൂർ നാടകത്തിലൂടെയാണ് തുടങ്ങിയത്. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം പഠിത്തം നിർത്തേണ്ടി വന്ന ബഹദൂർ ആദ്യം ജീവിതമാർഗത്തിനു വേണ്ടി ബസ് കണ്ടക്ടറായി ജോലി നോക്കിയിട്ടുണ്ട്. പിന്നീട് മലയാള ചലച്ചിത്രകാരനും നടനുമായ തിക്രുശിയെ ഒരു ബന്ധുവഴി കണ്ടുമുട്ടുകയും സിനിമയിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയുമായിരുന്നു. തിക്രുശിയാണ് അദ്ദേഹത്തിന് ബഹദൂർ എന്ന പേര് സമ്മാനിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1954 പുറത്തിറങ്ങിയ അവകാശി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. ഒരു ചെറിയ വേഷത്തിൽ അഭിനയിച്ചു. അക്കാലത്ത് ആകാശവാണിയിൽ നാടകങ്ങളിലും അദ്ദേഹം ശബ്ദം കൊടുത്തിരുന്നു. പിന്നീട് പാടത്തെ പൈങ്കിളി എന്ന ചിത്രത്തിലാണ് ശ്രദ്ധേയമായ ഒരു വേഷം ലഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ ലഭിച്ചു. അടൂർ ഫാസിയുമായി ചേർന്ന് സിനിമയിൽ ഒരു ഹാസ്യ തരംഗം തന്നെ ബഹദൂർ സൃഷ്ടിച്ചു. കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം ചികിത്സയിലിരിക്കെ 2000 മെയ് 22 അന്തരിച്ചു.